اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم كلا سيعلمون ثم كلا سيعلمون رب اشرح لي صدري ويسر لي امري സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏറ്റവും വലിയ ജീർണത ബാധിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സുകൾക്കാണ്. എത്ര തന്നെ കണ്ടാലും കൊണ്ടാലും യാതൊരു മാറ്റവുമില്ലാതെ അങ്ങേയറ്റം കടുത്തുകൊണ്ടിരിക്കുന്ന, ഉറച്ചുകൊണ്ടിരിക്കുന്ന, ജീർണത ബാധിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സുകളാണ് ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തും പലരുടെയും ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. എന്തൊരു വിഷയം കണ്ടാലും അതൊരു മറ്റൊരു കുടുംബത്തെയോ മറ്റൊരു വ്യക്തിയെയോ ഏറെ സങ്കടപ്പെടുത്തുന്നതാണെങ്കിൽ പോലും ഏതൊരു കാര്യത്തിലും രസം കണ്ടെത്താനുള്ള വെപ്രാളമാണ് ഇന്ന് ബഹുഭൂരിപക്ഷ ആളുകൾക്കും മനസ്സുകളെ ആ രീതിയിൽ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുന്ന ഏത് വിഷയത്തിലും എന്തിലും വൈകൃതം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർ, സ്വന്തമായി ആസ്വദിക്കാനും ആനന്ദിക്കാനും മറ്റുള്ളവരുടെ മാംസം മാത്രം മതിയെന്ന് ചിന്തിക്കുന്നൊരു മാനസികാവസ്ഥ. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കസിൻ സിസ്റ്ററുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി താമസിക്കാനായി കയറി ചെന്നു. പലപ്പോഴും അവളവളുടെ ഹോസ്റ്റലുകളിൽ നിന്ന് ആ കുടുംബക്കാരിയായ, എന്നാൽ തന്നെക്കാൾ ഒരല്പം പ്രായക്കൂടുതലുള്ള കുടുംബമായി താമസിക്കുന്ന ആ കുടുംബക്കാരിയുടെ വീട്ടിൽ പോവാറുണ്ട്, അവിടെ താമസിക്കാറുണ്ട്. അപസ്മാര രോഗിയായ ആ പെൺകുട്ടി രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് രാത്രി കിടന്ന കിടപ്പിൽ അപസ്മാരം മൂർച്ഛിച്ച് മരിച്ചപ്പോ ആ മരണവാർത്തയറിഞ്ഞ കേരളത്തിലെ ചില മാപ്രധാനികളും മാധ്യമപ്രവർത്തകരും ഓൺലൈൻ വാർത്തകൾ കൊടുക്കുന്നവരും കൊടുത്ത തലേക്കെട്ടിങ്ങനെയായിരുന്നു: യുവ ഡോക്ടർ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ. ആ ന്യൂസ് കൊടുക്കുന്നതിന്റെ തൊട്ടുതായ ആദ്യത്തെ കമന്റെത്തി ഒരുപക്ഷെ രാത്രി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. തുടർന്ന് അങ്ങോട്ട് വന്ന പല കമന്റുകളിലും സെക്സ് സംബന്ധമായ തോന്നിവാസത്തിന്റെ കമന്റുകളായിരുന്നു.
അവസാനം മരിച്ച പെൺകുട്ടിയുടെ കുടുംബത്തിൽ തന്നെ ആ മകള് മരിച്ചത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരുന്ന സങ്കടത്തിന്മേൽ സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന്റെയും കണ്ണുനീരിൽ വായിക്കുന്ന ആസ്വദിക്കുന്ന നമ്മളെ സ്വാധീനിക്കാറില്ല. നമുക്ക് ആസ്വദിക്കാൻ പുതിയ പുതിയ കഥകൾ വേണം. അന്യന്റെ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്ന പലരുടെയും മനസ്സിന്റെ ചിന്തകൾക്കനുസരിച്ച് തന്നെയാ പല മാധ്യമങ്ങളും തലേക്കെട്ടുകൊടുക്കാറുള്ളത്. പ്രവാസിയായ ഭാര്യയോട് ഗ്യാസുകാരൻ ചെയ്തത് എന്ന തലേക്കെട്ട് കണ്ടാൽ ആർത്തിയ മനുഷ്യനെ അത് വായിക്കാനും രസിക്കാനും ഏതെങ്കിലും ഒരുത്തനെ സദാചാരത്തിന്റെ പേരിൽ കെട്ടിയിട്ട് തല്ലിയാൽ കിട്ടിയവർ വീഡിയോ ഷെയർ ചെയ്യും, കണ്ടോ കണ്ടോ എന്ന ആസ്വാദനത്തിൽ വല്ലാത്തൊരു മനസ്സായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പലരുടെയും. ഈ അടുത്ത ദിവസം ഒരു സുഹൃത്ത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്തുള്ള ഒരു ഭാര്യയും ഭർത്താവും ബസ് അപകടത്തിൽപ്പെട്ട് ആ ബസിന്റെ ചക്രം ശരീരത്തിലൂടെ കയറിയിറങ്ങി ദാരുണമായി റോട്ടിൽ പൊലിഞ്ഞു കിടന്നു. വാർത്ത കാട്ടുതീ പോലെ പരന്നു. വാർത്തയറിഞ്ഞ പലർക്കും കാണേണ്ടത് ഫോട്ടോയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു കൂട്ടുകാരനോട് ചോദിച്ചു പോലും മരിച്ചവരുടെ ഫോട്ടോയുണ്ടോ? കാണാൻ വേണ്ടി അയച്ചു കൊടുത്ത ചെറുപ്പക്കാരനോട് പിന്നെ ചോദിച്ച ചോദ്യം, രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ കുടുംബക്കാരൻ അയച്ചു കൊടുത്തപ്പം തിരിച്ചുള്ള മെസ്സേജ് ഇങ്ങനെയായിരുന്നു പോലും, ഇതല്ല റോട്ടുമല് ബസ് കയറി കിടക്കുന്ന ചിത്രണ്ടോ? അത്രയേറെ കടുത്തുപോയിട്ടുണ്ട്, അതപ്പതിച്ചിട്ടുണ്ട് നമ്മളെ പലരുടെയും മനസ്സ്. പരിക്ക് പറ്റിക്കിടക്കുന്ന പെണ്ണിന്റെ മാറ് കാണുന്നുണ്ടെങ്കിൽ അത് വീഡിയോയിൽ പകർത്തണം. ചോര വാർന്നൊലിക്കുന്നവന്റെ ചോരയുടെ അളവ് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കണം. എന്തിനേറെ പൊടിപ്പും തൊങ്ങലും വെച്ച് കിട്ടുന്നൊരു ഏതെങ്കിലും ഒരു വാർത്ത രഹസ്യമായി പരസ്യമായി ആയിരം നാവുകളിലേക്ക് എത്തിക്കാൻ വെപ്രാളപ്പെട്ടോടുന്ന മതം പഠിച്ചവരും പഠിക്കാത്തവരും, നോമ്പ് നോൽക്കുന്നവരും നോൽക്കാത്തവരും, യാതൊരു വ്യത്യാസവുമില്ലാതെ അന്യന്റെ അടുക്കളയിലെ കാർത്തി പിടിച്ചു നോക്കുന്ന ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ചിന്തകൾ നമ്മളിൽ പലരെയും സ്വാധീനിക്കുന്നതുകൊണ്ട് ഇന്ന് നമ്മൾക്കിടയിൽ ജീവിക്കുന്ന പലർക്കും അറിയാം, എന്തെങ്കിലും ഇക്കിളി വാക്കുകൾ എഴുതിയാലേ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റൂ എന്ന ചിന്ത. ഇങ്ങനെ പല രംഗത്തും ആളുകൾ ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് കേൾക്കാനും വായിക്കാനും ഷെയർ ചെയ്യാനും ആനന്ദിക്കുമ്പോൾ അറിയാത്ത ആളുകളെ അറിയിച്ചു കൊടുക്കാനുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ, അപകട മനുഷ്യരെ സ്വന്തം കുടുംബത്തിൽ അത് സംഭവിക്കുമ്പോയേ നമുക്കതിന്റെ കണ്ണീരറിയൂ. മരിച്ചുപോയൊരു മകളെ പറ്റിയൊരു വാപ്പാക്ക് വീണ്ടും വീണ്ടും വിശദീകരിക്കേണ്ടി വരിക, ആ മയ്യത്തിന്റെ ചൂട് തണയുന്നതിന്റെ മുൻപേ കുടുംബക്കാർക്ക് നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ട നാറിത്തരത്തിന് മറുപടി പറയേണ്ടി വരിക എന്നുള്ളതിന്റെ ഗൌരവം, അത് സ്വന്തത്തിന്റെ നേരെ വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വചനമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വചനം, ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ മനുഷ്യന്റെ മനസ്സിലും ഉണ്ടാകേണ്ട വചനം. ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഇന്നൽ ഹയാ വൽ ഈമാന കർണ അൽ ജമീആ. ഇന്നൽ ഹയാ, തീർച്ചയായും ഉളുപ്പ് ലജ്ജ നാണമുണ്ടാവുക എന്നുള്ളത്, വൽ ഈമാൻ വിശ്വാസവും കർണ അൽ ജമീആ ഒരുമിച്ച് വരുന്നൊരു ശാഖയാ. ഉളുപ്പുള്ളവനാവുക എന്നുള്ളതും ലജ്ജയുള്ളവനാവുക എന്നുള്ളതും നാണമുള്ളവനാവുക എന്നുള്ളതും ഈമാനും ഒരുമിച്ച് വരുന്ന പാലമാ. എന്നിട്ട് അതിലേതെങ്കിലും ഒന്ന് ഇല്ലാതായാൽ, ഈമാൻ ഇല്ലാതായാൽ അല്ലെങ്കിൽ ഉളുപ്പില്ലാതായാൽ, അഹദഹുമാ റഫ അൽ ആഹറ, മറ്റേതും അവന്റെ ജീവിതത്തിൽ ഇല്ലാതാകും. ഈമാൻ ഇല്ലാത്തതിന്റെ ലക്ഷണമാ ഉളുപ്പില്ലായ്മ, ഉളുപ്പില്ലാത്തതിന്റെ ലക്ഷണമാ ഈമാനില്ലായ്മ. ഇത് രണ്ടും ചേർന്ന് വരുമെന്നും അതില്ലെങ്കിൽ അവന് ഈമാനുമില്ല ഉളുപ്പുമില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി മുസ്ലിം സമൂഹത്തെയല്ല ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ വീണ്ടും അള്ളാന്റെ ഹബീബ് രേഖപ്പെടുത്തി, അൽ ഹയാഉ നാണമുണ്ടെങ്കിൽ ലജ്ജയുണ്ടെങ്കിൽ, ലാ യഅതി ഇല്ലാ ബിഖൈർ, അതവന്റെ ജീവിതത്തിൽ നന്മയല്ലാതെ മറ്റൊന്നും അവൻ എത്തിച്ചു നൽകുകയില്ല. നാണവും ഉളുപ്പുമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ നന്മയല്ലാതെ വേറൊന്നും അവന്റെ ജീവിതത്തിൽ അവന് കണ്ടെത്താനോ സ്വീകരിക്കാനോ സാധിക്കുകയില്ല. മറ്റൊരു ഭാഗത്ത്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, കാന അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി സഹാബത്ത് പഠിപ്പിക്കുന്നു, അഷദ്ദ ഹയാഅൻ മിനൽ ഗദ്റാഇ ഫീ ഹിദ്റഹ, ഒരു ഇരുട്ടിൽ അല്ലെങ്കിൽ ഒരു റൂമിലിരിക്കുന്ന കന്യകയുടെ ലജ്ജയായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്. ആഗ്രഹിക്കാത്ത വാർത്തകൾ കേൾക്കുമ്പം റസൂലുള്ളാഹിക്ക് വല്ലാത്ത നാണക്കേട് തോന്നും. ഇഷ്ടപ്പെടാത്ത ചില കാഴ്ചകൾ കാണുമ്പം അല്ലാഹുവിന്റെ റസൂല് കന്യകയേക്കാൾ നാണം കെടും. ഉളുപ്പില്ലായ്മ അഥവാ അതിന്റെ സങ്കടം കൊണ്ട് റസൂലുള്ളാഹിന്റെ ശരീരം ചൂളും. എന്നിട്ട് സഹാബത്ത് ഓർമ്മപ്പെടുത്തി, ഫഇദാ റഅ ശൈഅൻ യക്റഹു, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടാൽ, എന്തെങ്കിലും സങ്കടം തോന്നുന്ന രംഗങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായാൽ, അറഫ്നാഹു ഫീ വജ്ഹിഹി, അദ്ദേഹത്തിന്റെ മുഖത്ത് ആ സങ്കടം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതാ ഇന്ന് നമ്മളിൽ പലർക്കും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ഒരാളോട് കമന്റ് അടിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു തലേക്കെട്ടുകാരൻ ഉസ്താദിനെ നാലാള് ചേർന്ന് തല്ലുന്നത് പ്രചരിപ്പിക്കാൻ ഭയങ്കര ആവേശ. അറിയാത്തവർക്ക് അറിയിച്ചു കൊടുക്കാനും അവിടെ രാഷ്ട്രീയം, മതം, സംഘടന ഇതൊക്കെ കക്ഷിത്വത്തിന്റെ ഭാഗമായി മാറും. മറ്റുള്ള സംഘടനക്കാരനാണോ എങ്കിൽ പ്രചരിപ്പിക്കാം എന്ന ധാരണ, നമുക്ക് താല്പര്യമില്ലാത്ത വിഭാഗക്കാരാണോ എങ്കിൽ പ്രചരിപ്പിക്കാം എന്ന ധാരണ. പക്ഷേ ഏതൊരു മനുഷ്യന്റെ അഭിമാനത്തിന് വിലയുണ്ടെന്നും, കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മറ്റൊരുത്തന്റെ അഭിമാനത്തിന് അമാനത്തോടുകൂടി പദവി കൊടുക്കുന്നവരെയാണ് അല്ലാഹ് ഇഷ്ടം. അതുകൊണ്ട് ആവർത്തിച്ച് അല്ലാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ചതും, മുഖത്തുള്ള അശ്രുഗണങ്ങൾ വളരലോ അശ്രുഗണങ്ങൾ വെട്ടിമിനുക്കലോ അല്ലെങ്കിൽ ഞാനൊരു നല്ല മുജ്തഹിദാണ് മുബഹിദാണ് മുസ്ലിമാണെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തലല്ല ഈമാൻ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റബ്ബിനെ ബോധ്യപ്പെടുത്തലാണ് വിശ്വാസം. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മയ്യത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ അപകടകരമായ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് നമ്മൾ സാക്ഷിയാവുമ്പോൾ അത് പ്രചരിപ്പിക്കുന്നവൻ അങ്ങേയറ്റം നാണം കെട്ടവനാണെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. എന്തിനും ഏതിനും മനുഷ്യന്റെ നഗ്നതയിലേക്കും സ്വകാര്യതയിലേക്കും തന്റെ ക്യാമറ തിരിച്ചുവെക്കുമ്പോൾ ചിന്തിക്കണം ഓരോരുത്തരും. അത് പ്രാങ്കിന്റെ പേരിലാണെങ്കിലും തമാശക്ക് വേണ്ടിയാണെങ്കിലും മറ്റേത് സാഹചര്യത്തിന്റെ പേരിലാണെങ്കിലും ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വല്ല കാഴ്ചയും നിങ്ങളുടെ മൊബൈലുകളിലൂടെ നിങ്ങളുടെ റെക്കോർഡിംഗുകളിലൂടെ മറ്റൊരാളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ നാവുകളിലൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ഒരു കാലത്തും ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിങ്ങളെ കബറിൽ സ്വൈര്യത്തോടെ കിടക്കാൻ അല്ലാഹ് സമ്മതിക്കുകയില്ല. മരിച്ചവന്റെ പോസ്റ്റ് ഇപ്പോഴും ഫേസ്ബുക്കിലുണ്ട്, മരിച്ചുപോയ പലരുടെയും ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകളിൽ വൃത്തികെട്ട വാക്കുകളും പ്രയോഗങ്ങളും പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. മരിച്ചാൽ കബറിൽ പോലും അല്ല സ്വൈര്യം തരാതിരിക്കാനുള്ള കാരണം അന്യന്റെ രഹസ്യതയിലേക്ക് കണ്ണോടിച്ച് ആസ്വദിച്ച് പ്രചരിപ്പിക്കുന്നവരെയാണെന്നും, മറിച്ച് നിങ്ങളങ്ങനെ കണ്ടാൽ ഒരു മയ്യത്തിന്റെ ന്യൂനത വല്ലതും നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളത് മറച്ചുവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കല്ല നൽകുന്ന സ്ഥാനത്തെപ്പറ്റിയും മഹാനായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അബി റാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഗസ്സല മയ്യിതൻ, നിങ്ങൾ ആരെങ്കിലും ഒരു മയ്യത്ത് കുളിപ്പിച്ചു. പണ്ഡിതന്മാർ പറയുന്നു, മയ്യത്ത് കുളിപ്പിച്ചാൽ മാത്രമല്ല, അല്ലാതെ നിങ്ങളൊരു മയ്യത്തിന്റെ എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടു, അവരുടെ വസ്ത്രം തെറ്റിയത് കണ്ടു, ശരീരത്തിലെ മാരകമായ മുറിവുകൾ കണ്ടു, അല്ലെങ്കിൽ അസുഖങ്ങൾ കണ്ടു, ഇങ്ങനെ വല്ലതും നിങ്ങളൊരു മയ്യത്തിൽ കാണുകയും, ഫക്കത്തമ, എന്നാൽ നിങ്ങളത് അലൈഹി, അവനെ തൊട്ടത് മറച്ചു വെക്കുകയും ചെയ്തു. മറ്റൊരാളെ അറിയിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, മറ്റൊരാളെ അറിയരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരുത്തന്റെ ന്യൂനത നിങ്ങൾ മറച്ചു വെക്കുന്നതെങ്കിൽ, വഫറല്ലാഹു ലഹു അർബഈന മറ, ഒരു തെറ്റിൽ 40 തവണ നിങ്ങൾ ചെയ്താലും അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ഒരൊറ്റ കാരണം ഒരു മയ്യത്തിനോട് നിങ്ങൾ ആദരവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മയ്യത്തിന്റെ ശരീരത്തിലുള്ള പോരായ്മകൾ നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ശരീരത്തോട് കാണിക്കേണ്ട ബഹുമാനവും ഒരു മനുഷ്യന്റെ അഭിമാനത്തോട് കാണിക്കേണ്ട പദവിയും നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 40 തവണ ഒരു തെറ്റ് ചെയ്താലും അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പഠിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെയാ എന്തും ആസ്വദിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്, എന്തും ആർത്തിയോടെ വാരിപ്പിടിക്കാൻ നമ്മളുടെ നാവുകൾക്കും കണ്ണുകൾക്കും സ്ഥാനങ്ങളോ സമയങ്ങളോ നീക്കിക്കൊടുക്കരുത്. പലതും പലതും വേണ്ടെന്ന് വെക്കാനും അതെന്റെ നാശമാണെന്ന് ചിന്തിക്കാനും സാധിക്കുമ്പോഴേ നമ്മളെ മനസ്സ് നന്നാവൂ, നമ്മളെ ഹൃദയം ശുദ്ധമാകൂ,
അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, അങ്ങനെയൊരു മയ്യത്ത് നമസ്കാരത്തിന് പോലും ഇന്നാളുകളെ കിട്ടുന്നില്ല. നമ്മൾ പറയാറില്ലേ ഒരുപാട് മയ്യത്തുകൾ നമ്മൾ പ്രചരിപ്പിക്കാറില്ലേ, പക്ഷേ മയ്യത്ത് നമസ്കാരത്തിന് ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ഇന്ന് നിസ്കരിക്കാൻ ആർക്കും നേരല്ല, കാണല് മാത്രമാണ് ഇസ്ലാമിന്റെ പദവി രീതി എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകൾ. അതുകൊണ്ടാ ലോകത്തെന്തിന് ലീവെടുത്താലും ഒരു മയ്യത്ത് നിസ്കരിക്കാൻ ലീവെടുക്കുന്നത് സ്വന്തം കെട്ടിയ പെണ്ണിന്റെ വാപ്പ മരിച്ചാൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും മാത്രമാണെങ്കിൽ മാത്രം മതിയത്ത് നമസ്കരിക്കാൻ വരുന്ന ആളുകൾ. മറ്റു ചിലരാവട്ടെ ഒന്ന് ചെന്ന് കണ്ട് ഭാഗ്യത തീർത്തു പോരുന്ന വ്യക്തികൾ, മരിച്ചതിന് ശേഷം മൂന്ന് ദിവസവും പോയി തന്റെ ആ ബാധ്യത തീർക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയൊക്കെയായി ഇന്ന് മുസ്ലിം സമുദായത്തിൽ. അതുകൊണ്ട് തന്നെ മയ്യത്ത് നമസ്കരിക്കാൻ ആള് കുറയുമ്പോൾ മറ്റ് ചിലരാവട്ടെ മനഃപൂർവ്വം മയ്യത്ത് നിസ്കരിക്കാൻ പോകുന്നില്ല. കാരണം മരിച്ച വ്യക്തിയോട് അത്രക്ക് പകയും വെറുപ്പും മനസ്സ് കൊണ്ടെടുക്കുന്നവര്. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നാട്ടിലൊരു മരണം സംഭവിച്ചപ്പം പലരും മയ്യത്ത് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എതിരെ നടന്നു പോകുന്നു. അദ്ദേഹത്തോട് നാട്ടുകാർ ചോദിച്ചു, ഇയാളെ മയ്യത്തുസ്കാരത്ത് പങ്കെടുക്കുന്നില്ലേ? ഉടനെ ആ മനുഷ്യന്റെ മറുപടി, ഞാനൊക്കെ മയ്യത്തുസ്കരിച്ചിട്ട് ഓനങ്ങനെ സ്വർഗത്തേക്ക് പോകണ്ട, ഞാനൊക്കെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ഓന്റെ കബറങ്ങനെ വിശാലാവണ്ട. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് പലപ്പോഴും ഈ വ്യക്തിയെ കൊണ്ട് ആ നാട് ദുരിതപ്പെട്ടതാ, ആ കുടുംബം ദുരിതപ്പെട്ടതാ, പല ബന്ധങ്ങളും നശിച്ചതാ. വാവിട്ട വാക്കുകൊണ്ടും ദേഷ്യം കൊണ്ടും പക കൊണ്ടും കുടുംബത്തിനും സമൂഹത്തിനുമിടയിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചവനാ, ആർക്കൊരു ഗുണം ചെയ്യാത്തവൻ, ഒരു കാരണം മറ്റൊരാളെ സഹായിക്കാത്തവൻ, ഒരു നല്ല വാക്ക് പറയാത്തവൻ. എന്നാ സർവജാറത്തിലും മക്കബറയിലും ദർഗയിലും കയറി നൂലും കെട്ടി ശിർക്ക് ചെയ്തവൻ, അഥവാ അവന്റെ കൂട്ടുകാര് പോലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാപട്യത്തിന്റെ കൂട്ടുകാരാ. കുടിച്ചും വലിച്ചും രടിച്ചും നാടിനൊരു ഗുണവുമില്ലാതെ കുടുംബത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പണത്തിന്റെ അഹങ്കാരം കാണിച്ച്, ബന്ധങ്ങൾക്കിടയിൽ പണത്തിന്റെ അളവ് പോലെ നിശ്ചയിച്ച്, ഒരു ഗുണവുമില്ലാതെ ജീവിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മനസ്സുകൊണ്ട് ആരും മയ്യത്തുസ്കരിക്കാൻ വരൂല. പല ആളുകളും ആളെ നോക്കിയിട്ടാണ് മയ്യത്തുസ്കരിക്കാൻ പോകുന്നതും. അതുകൊണ്ടാ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും, നിങ്ങളെ മയ്യത്ത് നമസ്കാരത്തിന് ആളുകൂടണോ? ജനങ്ങളോട് മാന്യമായി പെരുമാറണം, ഇടപെടലുകൾ നന്നാക്കണം, നിങ്ങളുടെ മടക്കം സുരക്ഷിതമാണെന്ന് ആ വ്യക്തിക്ക് തോന്നുകയും അവൻ നിങ്ങൾക്ക് വേണ്ടി മയ്യത്തുസ്കരിക്കാനും വരണം. ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ പോലും ചിലർ പറയാറുണ്ട്, ആ കുട്ടിത്തിരുപ്പാരനും നാട്ടു പ്രശ്നമുണ്ടാക്കുന്നവനും നാണല്ലാതെ ഫസാദ് പറഞ്ഞടക്കുന്നവനും മരിച്ചാൽ പോലും ഞാൻ മയ്യത്തുസ്കരിക്കാൻ പോകൂല എന്നൊരു വ്യക്തി നമ്മളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്ക് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്തു, മുസ്ലിമായ ഒരു മനുഷ്യൻ മരണപ്പെടുകയും, ഫയഖൂമു അലാ ജനാസതിഹി അർബഊന റജുലൻ, 40 പേർ അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഹാജരാകുകയും ചെയ്തു. 40 പേരാണ് അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നതെന്ന് കരുതുക. അല്ലെങ്കിൽ അവന് മയ്യത്ത് നിസ്കരിക്കുന്ന 40 പേരിൽ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 പേരുണ്ടെങ്കിൽ, ഇല്ലാ ശഫഅഹുമുല്ലാഹു അൻഹു, അവരിൽ നിന്ന് പടച്ച റബ്ബ് ആ ശുപാർശ സ്വീകരിക്കാതെയില്ല. ഒരു മയ്യത്ത് നമസ്കരിക്കാൻ പടച്ച റബ്ബിൽ പങ്കു ചേർക്കാത്ത 40 ആള് വരണം. ആരാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ? അള്ളാഹുവിന് സമരം സൃഷ്ടിച്ച് ജാറത്തിൽ പോകുന്നവര് പാടില്ല, മക്കബറ മൂടുന്നവര് പാടില്ല, ദർഗകൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവര് പാടില്ല, മറ്റേതെങ്കിലും സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നവര് പാടില്ല, മന്ത്രിച്ചൂടി കെട്ടുന്നവര് പാടില്ല. കാരണം ഇവരൊക്കെ മുശ്രിക്കീങ്ങളാണെന്ന് പഠിപ്പിച്ചത് കേരളത്തിലെ ഏതെങ്കിലും പ്രസ്ഥാനക്കാരല്ല, ലോകത്തിന്റെ ഹബീബായ നബി തങ്ങളാ. റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് കൈനീട്ടുന്ന ഒരു സഹോദരിയോട് കറുത്ത ചരട് കണ്ട് കൈവിരൽ കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞ് നീ ശിർക്ക് ചെയ്യല്ലേ പെണ്ണേ എന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ റസൂലുള്ളയാ. മദീനയിൽ നിന്നും മക്കയിലേക്ക് തിരിച്ചു വന്ന അള്ളാന്റെ ഹബീബ് ലാത്തെ അടക്കമുള്ള മുഴുവൻ കബറുകളും തട്ടി നിരപ്പാക്കുകയും ലാത്തയുടെ കബറിങ്കിൽ പോയി പ്രാർത്ഥിച്ചവർ ചെയ്തുപോയ ശിർക്കിന്റെ പേരിൽ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തട്ടെ എന്ന് പറഞ്ഞത് ലോകത്തിന്റെ റസൂലുള്ളയാ. മഷിനോട്ടക്കാരന്റെയും ജോത്സ്യന്റെയും അരികിൽ പോകരുതെന്നും അങ്ങനെ പോയാൽ ഫഖദ് അശ്റക്, നിങ്ങൾ ശിർക്ക് ചെയ്തവരായി എന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങളാ. അങ്ങനെ ശിർക്ക് ചെയ്യാത്ത കറകളഞ്ഞ റബ്ബിന് വേണ്ടി ഏകദൈവ വിശ്വാസത്തോടുകൂടി എന്റെ റബ്ബ് ഏകനാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയും നേർച്ചയും സുജൂദും ഏത് സമയത്ത് പോലും റബ്ബിനർപ്പിച്ച 40 പേര് ആ മയ്യത്ത് നിസ്കരിക്കാൻ വന്നാൽ അവരെ ശുപാർശ അള്ളാഹു സ്വീകരിക്കും. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, മരിച്ചു കിടക്കുന്ന നമ്മൾ
ആ ശിർക്ക് ചെയ്തവരാണെങ്കിൽ നമ്മൾക്ക് പോലും 40 ആൾ പ്രാർത്ഥിച്ചാൽ ഉപകാരപ്പെടുകയില്ല. ഉപകാരപ്പെടുമായിരുന്നെങ്കിൽ ലോകത്തിന്റെ പ്രവാചകന്റെ വാപ്പാക്ക് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിക്കുമായിരുന്നു. ഉപകാരപ്പെടുമായിരുന്നെങ്കിൽ ലോകത്തിന്റെ പ്രവാചകന്റെ വാപ്പ അബൂ താലിബിന് വേണ്ടി അള്ളാന്റെ റസൂലുള്ള പ്രാർത്ഥിക്കുമായിരുന്നു. മരവാ മരിച്ചവർ ശിർക്ക് ചെയ്താൽ പോലും 40 മുവഹിദീങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല. ഇനി അഥവാ മരിച്ചവന് വേണ്ടി 40 മുശ്രിക്കീങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമല്ല എന്നാണ് ഈ ഹദീസിന്റെ നിർവചനമെന്ന് ലോകത്ത് മുസ്ലിം സമുദായത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മളെ മയ്യത്ത് നിസ്കരിക്കാൻ മുവഹിദീങ്ങൾ വരണം. 40 പേര് റബ്ബിനോട് പറയണം, അള്ളാന്റെ ദീനിൽ ഉറച്ചു നിന്നവർ, ദീനിന് വേണ്ടി പണിയെടുത്തവർ, എങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. ഇതൊക്കെ ഒരു മയ്യത്തിനോടും മറ്റൊരാളോടും നമ്മൾ ചെയ്യേണ്ട മര്യാദകളാ. ഇതിനു പകരം വേറെന്ത് ചെയ്താലും ആ വിശ്വാസികൾക്കത് ഗുണപ്പെടില്ല എന്നും റബ്ബിന്റെ അരികിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുക്കുന്നവർക്കാണ് അല്ലാഹ് ഏറ്റവും താല്പര്യമെന്നും വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. കാലങ്ങൾ മുൻപോട്ട് പോകുമ്പം മനുഷ്യന്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയത് എന്തുണ്ട് എന്ന് വെപ്രാളപ്പെട്ടോടുന്ന കാലഘട്ടത്തിൽ സ്വകാര്യതകളും രഹസ്യങ്ങളും പരസ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കിടപ്പട രംഗങ്ങൾ പോലും ചാനലുകളുടെ റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരന്റെ രക്തം പോലും സ്വന്തം ചാനലിന്റെ വലുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പം എന്തൊരു വാർത്ത കണ്ടാലും അത് തന്റെ ആളുകൾക്ക് രസിപ്പിക്കുന്ന രീതിയിൽ തലേക്കെട്ട് കൊടുക്കുന്നവരിൽ മുസ്ലിം ചാനലുകളിൽ പോലും ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ അവരന്റെ കുടുംബത്തിനും കണ്ണീരിനും നമ്മൾ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഉളുപ്പില്ലാത്തവനായിട്ട് ആ വിഭാഗത്തെ പടച്ച റബ്ബ് കണക്കാക്കൂ. ആ കൂട്ടരിലെ ആ വിഭാഗക്കാരെ പടച്ച റബ്ബ് ചേർത്ത് നിർത്തൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. രാഷ്ട്രീയക്കാർ പലതും പറയും, രാഷ്ട്രീയക്കാർ പല ചാറ്റും പുറത്തുവിടും. അതൊക്കെ വായിച്ച് രസിച്ച് നമുക്ക് നമ്മളെ രാഷ്ട്രീയ പാർട്ടി ഒന്ന് ന്യായീകരിക്കാമെന്നും നേതാക്കന്മാരെ വെള്ളപൂശാമെന്നും വിശ്വാസികൾ ചിന്തിക്കാൻ പാടില്ല. അധികാരത്തിന് വേണ്ടി പലരും പലതും പടച്ചുവിടുമ്പം പക തീർക്കാനും ചുരുക്കു തീർക്കാനും ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുമ്പം കൂടെ കൂടി സ്വന്തം ആഹാരം നശിപ്പിക്കരുത്. അങ്ങനെ നശിച്ചാൽ രണ്ട് രീതിയിൽ പടച്ചൊണ്ടെടുത്ത് നമ്മൾ തലകുലിക്കേണ്ടി വരും. ഒന്ന്, മനുഷ്യനെന്ന പരിഗണന റബ്ബ് തന്നിട്ടും മനുഷ്യത്വമില്ലാത്തവന്റേതായി അല്ല പരിഗണിക്കും. രണ്ട്, നമ്മൾ കാരണം കരഞ്ഞ 1000 മുഖങ്ങളെ മുന്നിൽ നിർത്തിയാൽ കോടി നിസ്കാരത്തിന് പോലും ആ കരച്ചിലിന്റെ കണ്ണീരിനേക്കാൾ വില കൊടുക്കാൻ സാധിക്കാതെ വരും. ആ ദുരന്തം നമുക്ക് സംഭവിക്കാതിരിക്കാൻ മനുഷ്യന്റെ മനസ്സുകൾ ഇത്രയേറെ കടുത്തും മലിനമായും ജീർണിച്ചും പോകുമ്പം മാറി ഒരു ഹൃദയശുദ്ധിയോടുകൂടി നാഥനിലെ കടുക്കാനും മരണങ്ങളെ സ്വന്തം മരണമായി ചിന്തിച്ചോർക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന പല തെറ്റിന്റെയും ഗൗരവം ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന സമയത്തും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത് കല്ലാ സൗഫ തഅലമുൻ സുമ്മ കല്ലാ സൗഫ തഅലമുൻ. നിങ്ങളറിയും ചെയ്ത ഓരോ പാപത്തിന്റെയും കുറ്റത്തിന്റെയും വലുപ്പം എത്രമാത്രം ഉണ്ടായിരുന്നെന്ന് നാളെ പരലോകത്ത് റബ്ബ് കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ ഏറെ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ മരണാനന്തര ലോകത്തേക്ക് നമുക്ക് വലുതായിട്ടൊന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മരണാനന്തര ലോകത്ത് കുറ്റം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. മരണാനന്തര ലോകത്തേക്ക് നന്മ ചെയ്യാൻ കൂടുതൽ കിട്ടാനുള്ളത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും മരണാനന്തര ലോകത്തേക്ക് കുറ്റം വർദ്ധിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മത കാണിക്കുക. ഇന്ന് പല ആചാരങ്ങളും അനാചാരങ്ങളും മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കുമ്പോൾ പലർക്കുമുള്ളൊരു ധാരണ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത കബറിലേക്ക് കിട്ടുന്ന അതുകൊണ്ടാ ചില വാപ്പാര് മരിക്കുമ്പോൾ ചില മക്കൾ പറയും ഉപ്പാന്റെ പേരിൽ പള്ളിക്ക് 100 ചാക്കരി, എത്തിങ്കാനക്ക് 100 ചാക്കരി, മരിച്ച വാപ്പാക്കുമ്മാക്ക് വേണ്ടിയിട്ട് അരിവാരത്. വേറെ ചില മക്കൾ ഒന്നും കൂടി പരിഷ്കരിച്ചു, മരിച്ച വാപ്പാക്ക് വേണ്ടി 100 യാസീന്. ഇതിനൊക്കെ എവിടെയാ തെളിവ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ലോകത്തില്ല. ഒരു മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് കിട്ടും. അയാൾ എങ്ങനെ മരിച്ചവനാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദാനധർമ്മം ചെയ്ത് മക്കൾക്ക് കാണിച്ച് മാതൃക ഉണ്ടാക്കിക്കൊടുത്ത വാപ്പയാണെങ്കിൽ
ജീവിക്കുന്ന കാലത്ത് ഞാൻ എന്റെ വാപ്പനെ നോക്കുമ്പോൾ പലപ്പോഴും വാപ്പുള്ളത് ഊട്ടി ഉരുക്കി മിച്ചം പിടിച്ച് പല യത്തീംഖാനക്കും അരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ വാപ്പ മരിച്ചാൽ ആ വാപ്പ കാണിച്ചു തന്ന ആ പാതയിലൂടെ യത്തീംഖാനയെ സഹായിച്ചാൽ എന്റെ വാപ്പാക്കും അതിന്റെ ഒരു പങ്ക് പടച്ചം കൊടുക്കുന്ന അല്ലാതെ ജീവിച്ചിരിക്കുന്ന കാലത്തൊരു 10 രൂപ ഗുണം ചെയ്യാത്ത വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ചാക്കിന് പകരം 1 കിലോ അരി മറ്റൊരാളെ സഹായിക്കാതെ ഉള്ളത് ഊട്ടി ഉരുക്കി വെപ്രാളപ്പെട്ട് വാരിപ്പിടിച്ച് ജനങ്ങളെ നമ്മ നന്മയിലേക്ക് അല്ലെങ്കിൽ നല്ലത് ചെയ്തു കൊടുക്കാത്തൊരു വാപ്പാക്ക് ഉമ്മാക്ക് കുടുംബക്കാരന് മരിച്ചു കഴിഞ്ഞിട്ടും 100 അല്ല 1000 ചാക്കരി കൊടുത്തിട്ടും കാര്യമല്ല. ഇന്ന് പല മക്കൾക്കും തോന്നി വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണം. ജീവിച്ചിരിക്കുന്ന വാപ്പാക്ക് ആ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാമ്പത്തികം ഉണ്ടായിരുന്നോ? ഉണ്ട്. ഉമ്മാക്ക് പൈസ ഇല്ലായിരുന്നോ? ഉണ്ട്. അന്ന് ഉമ്മാക്കൊന്നും നിയ്യത്തില്ലേ? അന്ന് അവരതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഒരിക്കൽ പോലും പടച്ചോനെ എനിക്ക് ആ കാവ്യൊന്ന് കാണണം എന്നുള്ള പൂതി പോലുമില്ല. ഉള്ള സമ്പത്ത് കൊണ്ട് നാടായ നാട്ടിൽ മൊത്തം പൈസ ചെലവാക്കി പറമ്പ് വാങ്ങിടാനും ഉള്ളത് ദുനിയാവിൽ വലുപ്പുണ്ടാക്കാനും ശ്രമിച്ച ഒരു വാപ്പാക്ക് വേണ്ടി പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് മക്കള് ഒന്ന് ഞാൻ ഉംറ ചെയ്ത് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കാനല്ല ഇസ്ലാം പഠിപ്പിച്ച്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യണമെന്ന് വാപ്പാക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും മക്കളോട് വാപ്പ അത് പറയുകയും ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ കവിയൊന്ന് കാണണം, എനിക്ക് ആ ഹറമൊന്ന് കാണണം എന്നൊക്കെ. പക്ഷേ സാമ്പത്തികമല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തത് കൊണ്ടോ വാപ്പ പെട്ടെന്ന് മരിച്ചുപോയി എങ്കിൽ ആ വാപ്പാക്കത് ചെയ്തു കൊടുത്താൽ കിട്ടും. അല്ലാതെ മരിക്കുന്നവരെ ഒരു ഗുണവും ചെയ്യാത്ത ഒരു നല്ല കാര്യവും കാണിച്ചൊടുക്കാത്ത വാപ്പാർക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ വാരിയാ മതി എന്നല്ല ഇസ്ലാം പഠിപ്പിച്ച്. ഇനി ഖുർആൻ ഓതിക്കൊടുക്കുന്നതിന് ഇസ്ലാമിന് യാതൊരു തെളിവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ഏത് മക്കളാ ഖുർആൻ ഓതിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പം മരണപ്പെട്ട ഏത് സഹാബത്തിന് വേണ്ടി ആ പ്രവാചകനും സഹാബാക്കളും ഖുർആൻ ഓതിക്കൊടുക്കാൻ പോയത്? ഏത് മയ്യത്തിന്റെ തലക്കും ഭാഗത്തുനിന്ന് ആ സഹാബാക്കൾ യാസീൻ ഓതിയത്? ബഖീഉൽ അർക്കദ് എന്ന മദീന പള്ളിയിന്റെ ഏത് ഭാഗത്ത് കിടക്കുന്ന കബറിന്റെ അടുത്ത കത്തപ്പര കെട്ടിയിട്ട് 4-5 ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഖുർആൻ ചൊല്ലിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ആയത്തോതാത്ത വാപ്പ, ആയത്ത് പഠിക്കാൻ ആഗ്രഹിക്കാത്ത വാപ്പ, ആ വാപ്പാക്ക് മരിച്ചു കഴിഞ്ഞാൽ തലക്കും ഭാഗത്ത് യാസീനും കത്തപ്പര കെട്ടിയിട്ട് നൗറി യാസീൻ വേറെ യോധിയാ കിട്ടും എന്ന് പഠിപ്പിച്ച് പടച്ചോന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ വിഡ്ഢിയാക്കുന്ന ഒരു കോലം കെട്ടാൻ പാടില്ല. ഇതൊന്നും അറിഞ്ഞുകൂടാത്തോനായിരുന്നു റബ്ബ്. ആയുസ് മരിക്കുന്നവരെ ഖുർആൻ ഓതാൻ ഒരുപാട് അവസരം ഉണ്ടായിട്ടും ചൊല്ലാൻ താല്പര്യപ്പെടാത്ത ഒരു വാപ്പാനെ പറ്റി അറിയാത്തോനായിരുന്നോ പടച്ചോൻ? ജീവിച്ചിരിക്കുന്ന കാലത്ത് സമ്പത്ത് പടച്ചോൻ കൊടുത്തിട്ടും ഹറമൊന്ന് കാണണം എന്നുള്ള നിയ്യത്ത് പോലും മനസ്സിൽ വെക്കാത്ത വാപ്പാൻ അറിയാത്തോനായിരുന്നോ റബ്ബ്? അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും ജീവിതത്തിൽ അവർക്ക് വേണ്ടി ചെയ്തുകൊടുക്കാൻ പറ്റണമെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ വഴി കാണിച്ചു കൊടുക്കണം. ഒരിക്കൽ ഒരു സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്ന ഉമ്മി ഉക്തുലിത്ത് നഫ്സഹ, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി റസൂലേ, എന്റെ ഉമ്മ പെട്ടെന്ന് വഫാത്തായി മരണപ്പെട്ടു. വഉറാഹ ലൗ തകല്ലമത്ത് തസദ്ദഖത്ത്, എന്റെ ഉമ്മാക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാ റസൂലേ എന്റെ ഉമ്മ ദാനം ചെയ്യാൻ വേണ്ടി ആർക്കെങ്കിലും ദാനധർമ്മം കൊടുക്കാൻ വേണ്ടി എന്റെ ഉമ്മനോട് പറയും. പലപ്പോഴും ഉമ്മ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നബിയെ. പക്ഷേ മരണസമയത്തിന്റെ തൊട്ടു മുൻപൊന്നും എന്റെ ഉമ്മാക്ക് സംസാരിക്കാനുള്ള കഴിവില്ലാണ്ടായിപ്പോയി, എന്റെ ഉമ്മാക്ക് നാവ് വന്താതായിപ്പോയി. അതുകൊണ്ട് റസൂലെ ആ ആഗ്രഹിച്ച് മരിച്ചുപോയൊരു ഉമ്മാക്ക് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ നിർവഹിച്ചാൽ അതിന്റെ ഉമ്മാക്ക് കിട്ടുമോ റസൂലെ? പാലനഹം കിട്ടും. ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ഉലമാക്കളെ ഓർമ്മപ്പെടുത്തി, ആ മകൻ ഉറപ്പുണ്ട്, അത് ഉമ്മ കാണിച്ചുകൊടുത്ത വഴിയാണ്. അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വാപ്പാനോടും ഉമ്മാനോടുള്ള സ്നേഹം, ജീവിച്ചിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ പോയി നോക്കാനും അവിടെ ലീവെടുത്ത് വാപ്പാനെ ഡോക്ടർ എടുത്തു കൊണ്ടുപോകാനും നേരല്ലാത്തോനാ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പെപ്രാളപ്പെട്ട് പള്ളിയിൽ ഉസ്താദിനെ കണ്ടിട്ട് 100 ചാക്കരി 50 ചാക്ക് സിമന്റ് അല്ല, ജീവിച്ചിരിക്കുമ്പം ആ വഴിയും മാർഗവും കാണിച്ചു കൊടുക്കണം. എന്നാ മയ്യത്ത് തിരിക്കാൻ ആര് വന്നിട്ടില്ലെങ്കിലും കൊണ്ടുപോകാൻ പടച്ചോന്റെ മലക്കളുണ്ടാവും. സമാധാനത്തോടെ അള്ളാൻ അവരെ ഏൽപ്പിച്ചുകൊടുക്കും. ആ തിരിച്ചറിവാണ് യഥാർത്ഥ ഇസ്ലാം. ആരോടും വെറുപ്പോ വാശിയോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇല്ലാത്ത കുറെ ആചാരങ്ങളും കെട്ടുനിർമ്മിതികളും അനാചാരങ്ങളും ഒരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം മനുഷ്യന് ദീനൊക്കെ വെറുതെ ഹൃദയത്തിനൊരു സ്വാധീനവും ചെലുത്താതെ വീണ്ടും വീണ്ടും മനസ്സ് കടുത്ത് ജീർണിച്ചുകൊണ്ടിരിക്കുമ്പം നാളെ നിങ്ങൾ ഈ ദുനിയാവിന്റെ മേലെ കണ്ടിട്ടില്ലെങ്കിൽ ആരും ചോദിക്കാൻ വരൂല. പക്ഷെ 6 അടി മണ്ണിന്റെ ഉള്ളിൽ ഓരോ പുൽക്കൊടിയും പടച്ചോന്റെ മുൻപിൽ നമുക്കെതിരണ്ടായും പറയാൻ ആ തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നമ്മെ. അതെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗപൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണം. അള്ളാഹുവെ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന നിരവധി ഇണകളുണ്ട് നാദ. മക്കളെ അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണം. കുടുംബ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് നാദ. ഓരോ മനസ്സിനും മാറ്റം കൊടുത്ത് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഓരോ കുടുംബാംഗങ്ങൾക്കും നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാഹു മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്. അല്ലാഹുമ്മ അയ്ദ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع الدعاء. അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അള്ളാഹുവെ എളുപ്പം നീ ശിഫ നൽകുകയും ആരോഗ്യത്തോടെ വേദനയില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. ഏറ്റവും നല്ലൊരവസ്ഥയിലേക്ക് നീ ആഗ്രഹിക്കുന്ന അവരിൽപ്പെട്ട ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് ഓരോ ആളുകളെയും നീ എത്തിക്കുകയും ചെയ്യണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുവേ, ഹറാമായ പല നിലക്കും ജീവിച്ച് ബാധ്യതയിൽപ്പെട്ട് കടബാധ്യതയിൽപ്പെട്ട് സങ്കടപ്പെടുന്നവരുണ്ട് നാഥ. ഹലാലായ നിലക്ക് ജീവിക്കാനും ഹറാമിൽ നിന്ന് വേഗം രക്ഷപ്പെടാനും ഒരു നല്ല ജോലിയും മഹീഷത്തും കുടുംബത്തിന് ഹലാലായ ഭക്ഷണം കൊടുക്കുന്ന നല്ലൊരു ജീവിത മാർഗത്തിലേക്ക് ഞങ്ങളിൽ ഓരോരുത്തരെയും നീ എത്തിക്കുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.